നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോകസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പട്ടികയിലൂടെ CPM സംസ്ഥാന നേതൃത്വത്തിന് ചിലരെ ഒതുക്കാനുള്ള കരുനീക്കം ശക്തമെന്നുള്ള സൂചന പുറത്തുവരികയാണ്. അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുള്ള KK ശൈലജയെ ലോകസഭയിലേക്ക് മത്സരിപ്പിക്കാനും AM ആരിഫിന് സ്ഥാനാർത്ഥിത്വം നിഷേധിക്കാനും കരുനീക്കം നടക്കുകയാണ്. കൊല്ലത്ത് മുസ്ലിം സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച ആരിഫിനെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും മാറ്റി നിർത്താനും ചരടുവലി നടക്കുന്നതായാണ് പാർട്ടി വൃത്തങ്ങളിൽ തന്നെ അടക്കം പറയുന്നത്. കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ CPMൽ നിന്നും വിജയിച്ച ഏകാംഗമായ ആലപ്പുഴയിൽ നിന്നുള്ള ആരിഫിന്റെ വളർച്ച ആലപ്പുഴയിലെ പാർട്ടിയെ ഒരു നേതാവിന്റെ കീഴിൽ അണിനിരത്താനുള്ള ശ്രമങ്ങൾ തിരിച്ചടിയാകുമെന്ന നിരീക്ഷണം ചില സംസ്ഥാന നേതൃത്വം നൽകുന്നുണ്ട്. സംസ്ഥാന സെക്രട്ടറിയുടെ അടുപ്പക്കാരനായ സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം ആരിഫിന്റെ സ്ഥാനാർത്ഥിത്വം ഒഴിവാക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിനായി ഇരുവിപുരം MLA M നൌഷാദിനെ കൊല്ലത്ത് സ്ഥാനാർത്ഥിയാക്കാനാണ് ആലോചന. അടുത്തടുത്ത രണ്ട് മണ്ഡലങ്ങളിൽ മുസ്ലിം സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നത് ദോഷം ചെയ്യുമെന്നും കൊല്ലം പിടിക്കാൻ നൌഷാദിലൂടെ ആകുമെന്നും വാദം സ്ഥാനാർത്ഥി നിർണയ വേളയിൽ ഉയർത്തിയിരുന്നു. തന്ത്രം വിജയിച്ചാൽ BS പക്ഷത്തുനിന്നും ഔദ്യോഗിക പക്ഷത്തെ ചിലരുടെ വിശ്വസ്തനായി മാറിയ കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാതയുടെ പേരാകും ഇക്കുറി ആലപ്പുഴയിലേക്ക് ഒരു വിഭാഗം ഉയർത്തിക്കാട്ടുക. മട്ടന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ MLA ആയ ശൈലജയെ കണ്ണൂർ ലോകസഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിപ്പിക്കാനും ആലോചനയുണ്ട്. MLAമാരെ മത്സരിപ്പിക്കാൻ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇനിയും ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നത് തിരിച്ചടിയാകുമെന്ന വാദമുഖം ചർച്ചകളിൽ ഉയരാൻ ഇടയുണ്ട്. എന്നാൽ മട്ടന്നൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ വിജയം സുനിശ്ചിതമാക്കണമെന്ന് അതിലൂടെ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലെ പരാജയത്തിന്റെ കറ കഴുകിക്കളയണമെന്നുമുള്ള ന്യായമാകും എതിർപക്ഷത്തു നിന്നുള്ള മറുപടിയായി നൽകുക. ഇതേസമയം പത്തനംതിട്ടയിൽ നിന്നും മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന്റെ പേരാകും ഉയർന്നു വരുന്നത്. എന്നാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട BJP ആണ് കച്ചമുറുക്കൽ സാധ്യമാക്കിക്കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ കച്ചമുറുക്കിക്കൊണ്ടിരുന്നത്. കാരണം എവിടെയൊക്കെ ആരൊക്കെ എന്ന കാര്യത്തിൽ കൂടുതൽ തീരുമാനങ്ങൾ BJP ആണ് സജീവ ചർച്ചകൾ കൊണ്ട് മുന്നോട്ട് വന്നുകൊണ്ടിരുന്നത്. എന്നാൽ അതിനുശേഷം ഇപ്പോൾ ചില ഇടങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസിൽ നിന്നും അച്ചു ഉമ്മനോ ശശി തരൂരോ തുടങ്ങിയ ചില പേരുകളും ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേൾക്കുന്നുമുണ്ട്. എന്നാൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട CPM തന്നെ ഇത്തരത്തിലൊരു തുറന്ന ചർച്ചയല്ല, പാർട്ടിക്കകത്തെയുള്ള ചില അടക്കം പറച്ചിലുകളാണ് ഇപ്പോൾ വാർത്തകളായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വീണ്ടും സജീവ ചർച്ചയായി വന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത് വില കൊടുത്താലും KK ശൈലജയെ മുഖ്യമന്ത്രി ആക്കാതിരിക്കാനുള്ള എല്ലാ ചരടുവലികളും നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. എന്തായാലും എന്തൊക്കെ സംഭവിക്കും സംഭവിക്കില്ല എന്ന് കണ്ടറിയേണ്ടതുണ്ട്. KK ശൈലജ വീണ്ടും ആരോഗ്യമന്ത്രിയാകാൻ വേണ്ടിയാണ് കഴിഞ്ഞ ദിവസം ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടുകൂടി കേരളത്തിലെ ജനങ്ങൾ അവരെ വിജയിപ്പിച്ച് കൊണ്ടുവന്നത്. എന്നാൽ ജനങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹത്തെ അസ്ഥാനത്താക്കിക്കൊണ്ടായിരുന്നു CPMന്റെ ഒരു തീരുമാനം വന്നിരുന്നത്. എന്തായാലും ആ തീരുമാനം ഇനി അത് അങ്ങനെ തന്നെ, അവരുടെ തീരുമാനം അങ്ങനെ തന്നെ തുടരും. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയാക്കാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ നടപടികളും നടത്താനാണ് ഇനി വരുന്ന തീരുമാനം.